നഗരീഷ് ഇപ്പൊ എന്താ കല്ല് വെക്കാത്ത നാണങ്ങൾ സത്യങ്ങൾ പറയാൻ പോവുകയാണ്, പറഞ്ഞോളൂ. കല്ല് വെക്കാത്ത സത്യമായ കാര്യമാണ് എന്ത്? ദൈവം ഏകനാണ് എന്നുള്ളത്. ഇത് ഈ പ്രപഞ്ചം സൃഷ്ടിച്ച് പരിപാലിച്ച് പോരുന്നവൻ ആരോ, സകല പ്രവാചകന്മാരെയും ഈ ഭൂമിയിലേക്ക് അയച്ചതാരോ, യേശു ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള പ്രവാചകന്മാരെ ഭൂമിയിലേക്ക് അയച്ച് ആരാണോ അത്, അതാണ് ദൈവം. അച്ഛൻ കുഞ്ഞിനെയും എന്നെയും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും സർവചരാചരങ്ങളെയും പ്രപഞ്ചങ്ങളെയും ഒക്കെ സൃഷ്ടിച്ച ആരാണോ ദൈവം, അതിൻ്റെ വ്യക്തമായ റൂട്ട് ഇസ്ലാമിലൂടെ ലഭിക്കും. മറ്റുള്ള ഒരു മതങ്ങളിൽ നിന്നും അത് ലഭിക്കുകയില്ല. ഇപ്പം നിങ്ങളെ ക്രൈസ്തവതയിൽ തന്നെ തല്ലാണ്, യേശുവാണോ യഹോവയാണോ അങ്ങനെ, അത് അതിൽ ഒരു ഇപ്പോഴും അത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, എന്താണ് ത്രിത്വം എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്നും ആരാണ് ദൈവം എന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാടാണ് ഈ. ഇപ്പോ കഴിഞ്ഞ ആഴ്ച ഫ്രാൻസിലെ ഒരു മോഡല് അവര് ഇസ്ലാം മതം സ്വീകരിച്ചു. ഇപ്പൊ ഇന്നലെ അവര് മക്കയിൽ വന്നിട്ടുണ്ട് ഇന്നലെ. അപ്പൊ ഇതുപോലെ അതിന്റെ മുന്നത്തെ ആഴ്ച ഒരു ന്യൂക്ലിയർ സയന്റിസ്റ്റ് അമേരിക്കയിൽ ഇസ്ലാം മതം സ്വീകരിച്ചു. അപ്പൊ ഇങ്ങനെ ദിനം പ്രതി ആളുകൾ കടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതും സമൂഹത്തിലെ നിലയും നിലവാരവുമുള്ള സമൂഹത്തിൽ നല്ല നിലയിൽ ജീവിക്കുന്ന ആളുകളാണ് ഇതിലോട്ട് കടന്നു വരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് യഥാർത്ഥ ദൈവത്തിന്റെ സത്യമതം ഏതെന്ന് അവർ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അത് ആ സത്യം മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇന്നും ഓരോ ദിവസവും വരുന്നത്. കഴിഞ്ഞോ? സകല മനുഷ്യരുടെ പാപങ്ങൾക്കായിട്ട് കൂശിൽ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. മെഹറീഷ് പറഞ്ഞു, ദൈവം ഏകനാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ മെഹറീഷെ, ആദ്യത്തെ എൻ്റെ ചോദ്യം, അള്ളാഹു ദൈവമാകുന്നു, അല്ല അള്ളാഹു അല്ല ഞാൻ ദൈവമാകുന്നു, നിങ്ങൾ എന്നെ ആരാധിക്കണം, ഞാനാണ് നിങ്ങളുടെ സത്യദൈവം എന്ന് അള്ളാഹു ഖുർആന്റെ അകത്ത് മുഹമ്മദിനോട് നേരിട്ട് പറഞ്ഞ ഒരു ഖുർആനായിട്ട് തരണം. ഒന്ന്. രണ്ട്, താങ്കൾ പറഞ്ഞു ഒരു മോഡല് വിശ്വാസത്തിലേക്ക് വന്നു, പിന്നെ വേറെ ആരുടെ വിശ്വാസത്തിലേക്ക് വന്നത് താങ്കളിപ്പോ ഇവിടെ പറഞ്ഞു. ഓക്കെ, പക്ഷെ എന്റെ ചോദ്യം, പുതിയതായിട്ട് ഓരോരുത്തർ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ, അച്ഛൻ ചോദിച്ചാൽ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്തേ, പുതിയതായിട്ടുള്ള അപ്പം ഈ പുതിയതായിട്ട് ഓരോരുത്തർ വിശ്വാസത്തിലേക്ക് വന്നു 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 എന്ന് നിങ്ങൾ പറയുന്നുണ്ട്, അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ട് വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ, മെഹറീഷ അപ്പോഴും ഇസ്ലാമിന്റെ എണ്ണം വർദ്ധിക്കുന്നില്ല, ആൾക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നില്ല. കാരണം ഒരു 10 പേര് ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു ദിവസം 10 പേര് വരികയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു വെള്ളിയാഴ്ച ഈ പാരമ്പര്യമായിട്ട് ഇസ്ലാമിൽ നിൽക്കുന്നവര് നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ തന്നെ ചെന്നിട്ടാണ് അള്ളാഹു അക്ബർ വിളിച്ചിട്ട് പൊട്ടിച്ചു തരുന്നത്. അപ്പോഴും എണ്ണം വർദ്ധിക്കുന്നില്ല, എണ്ണം പിന്നെയും പടവലത്തിന്റെ വളർച്ച പോലെ നാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, അത് വേറൊരു വശം. അതുകൊണ്ട് വളർച്ചയുടെ വിഷയം അവിടെ നിൽക്കട്ടെ. എന്റെ ചോദ്യം, ഞങ്ങളിപ്പോ തിരിച്ച് ഇതേപോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങള് ഏറ്റവും വലിയ നിങ്ങളുടെ ദാവാപ്രവർത്തകനായ സാക്കിർ നായിക്കിന്റെ സഹോദരൻ എവിടെ നിൽക്കുന്നതെന്ന് നിങ്ങൾ ആദ്യമേ ഒന്ന് അന്വേഷിക്കുക, അതിനുശേഷം പിന്നെ സംസാരിക്കുക. അതുകൊണ്ട് പിന്നെ യഹോവയാണോ യേശുവാണോ ദൈവം എന്നുള്ള കാര്യത്തിന് മേൽ അടി നടക്കുകയാണെന്നൊക്കെ പറഞ്ഞു. ഈ തൗഹീദിന്റെ വിഷയത്തിൽ നിങ്ങൾ തമ്മിൽ എത്ര സംവാദം നടന്നിട്ടുണ്ട്? യൂട്യൂബിൽ കയറിയിട്ട് നോക്കിയേ, സുന്നിയും മുജാഹിദും തമ്മിലുള്ള തൗഹീദ് എന്ന് വേണ്ട, തൗഹീദ് വിഷയത്തിൽ, അള്ളാഹുവിന്റെ തൗഹീദ്, അള്ളാഹുവിന്റെ ഏകത്വം എന്ന വിഷയത്തിൽ സംവാദങ്ങളുടെ പെരുമഴയല്ലേ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ വിഷയം വിട്ടേക്കുക. ഓക്കെ, പിന്നെ എൻ്റെ ആ ചോദ്യത്തിനൊന്നും മറുപടി തന്നെ, ഞാൻ ദൈവമാണ്, നിങ്ങൾ എന്നെ ആരാധിക്കണം, ഞാനാണ് സ്നേഹനിധിയായ ദൈവമെന്നോ സത്യസന്ധനായ ദൈവമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഏകനായ ദൈവമാണ് എന്ന് അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് പറഞ്ഞ ഒരു ഖുറാനായത്തതാ. ആ ഖുറാനായത്ത് അങ്ങനെ തന്നെ അള്ളാഹു നേരിട്ട് പറഞ്ഞതായിട്ടുള്ള ഖുറാനായി തരണം. വേറെ ആരെങ്കിലും ഒക്കെ കയറി പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കല്ല് വെച്ച നുണയായിട്ട് തീരും. അതുകൊണ്ട് അതിനുള്ള ഒരു മറുപടി ഉണ്ടെങ്കിൽ തരിക. ഓക്കെ, അതിന് ഖുർആൻ തന്നെ നേരിട്ടുള്ള സംസാരമല്ല, ഗബ്രിയേൽ അഥവാ ജിബ്രീൽ എന്ന മാലാഖ മുഖാന്തരം ബോധനം നൽകപ്പെട്ടതാണ്. 21:107 വചനം, ലോകർക്ക് കാരുണ്യമായിക്കൊണ്ടല്ലാതെ, ഈ അറബികൾക്കല്ല ലോകർക്ക്, മാലോകർക്ക് കാരുണ്യമായിക്കൊണ്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല, പറയുക നിങ്ങളുടെ ദൈവം ഏകദൈവം മാത്രമാണ് എന്നത്രേ എനിക്ക് ബോധനം നൽകപ്പെട്ടത്. അവിടെ ബോധനം നൽകപ്പെടുകയാണ്, ഏകദൈവമാണ് ലോകർക്ക് മുഴുവനാണ് എന്നുള്ളത്. ഇസ്രായേൽ സന്ധികൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും നിശ്ചിത ജനവിഭാഗങ്ങൾക്കോ മാത്രമല്ല, ലോകർക്ക് മുഴുവനായിട്ടാണ് എന്നെ അയച്ചിട്ടുള്ളത്
ഏകദൈവം മാത്രമാണ് നിങ്ങളുടെ ദൈവം എന്നാണ് എനിക്ക് ബോധം നൽകപ്പെടുന്നത്. അവിടെ കാര്യങ്ങൾ വ്യക്തമാണ്. മറ്റുള്ളടത്ത് അങ്ങനെയല്ല, മറ്റുള്ളടത്ത് ഒരു ആ മതത്തിലോട്ട് വരണമെങ്കിൽ ദൈവം ആരാണെന്ന് ആദ്യം കൺഫേം ആക്കണം. അതിപ്പോഴും അടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞ തൗഹീദിന്റെ വിഷയത്തിൽ, തൗഹീദിന്റെ വിഷയത്തിൽ എങ്ങനെ അള്ളാഹു ഏക ദൈവമാണ് എന്ന് ഖുർആനിലൂടെ ഒന്ന് തെളിയിച്ച്. അതെ, അതപ്പോ ഞാൻ വായിച്ചത് 9-ാം അധ്യായം 108. ഇനിയിപ്പോ വേറെ എടുത്തോ 2-ാം അധ്യായം 255 എടുത്തോ? അല്ല, ഇത് അള്ളാഹു നേരിട്ട് പറയുന്നതല്ലല്ലോ. ആ ഖുർആൻ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ അള്ളാഹു നേരിട്ട് ഗബ്രിയൽ മാലാക മുഖാന്തരം മുഹമ്മദ് നബിക്ക്. ഗബ്രിയൽ മാലാക മുഖാന്തരം ഈ ഗബ്രിയൽ മാലാക തന്നെയായിരുന്നു മുഹമ്മദിന്റെ അടുത്ത് വന്നത്. അതെ, ഈ ഗബ്രിയൽ മാലാക ഇതിന് മുൻപേ എപ്പോഴെങ്കിലും ഏതെങ്കിലും മനുഷ്യനെ പിടിച്ച് ഞെരുക്കി എന്തെങ്കിലും ഇല്ലാത്തത് വായിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്, ഇല്ലാത്ത വായിക്കാൻ. മുഹമ്മദ് നബിയുടെ അടുത്ത് വന്ന് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ, അതാ ഞാൻ പറഞ്ഞേ, മുഹമ്മദ് എന്ന ഈ വ്യക്തി അറിയുന്നതിന് മുൻപേ ഗബ്രിയൽ എന്ന ഒരു പേര് ഇനോ വേറെ ഇതര വിശ്വാസത്തിലുണ്ടല്ലോ. അപ്പൊ ഇതിനു മുൻപേ എപ്പോഴെങ്കിലും മനുഷ്യരെ ഇല്ലാത്ത സാധനം വായിച്ചിട്ട് പിടിച്ച് ഞെരുക്കിയിട്ട് ഇഖ്ര ബിസ്മി റബ്ബി ഖലഖ് ഖലഖ് എന്ന് പറയാൻ, അങ്ങനെ വായിക്കാൻ എപ്പോഴെങ്കിലും ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മുഹമ്മദ് നബിയോടാണ് ആ കാര്യം പറഞ്ഞത്. മുഹമ്മദ് നബിയോടാണ്, അതിനു മുമ്പ് ഉണ്ടാവും ഗബ്രിയൽ. മുഹമ്മദിനോടെ പറഞ്ഞിട്ടുള്ളു. അപ്പൊ ഇത് ജിബ്രീൽ അല്ല എന്ന്, അല്ല അതിന്റെ ഇത് ഗബ്രിയൽ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഗബ്രിയൽ മാലാഖ് ഉണ്ട്. അല്ല, ഈ മുഹമ്മദിന്റെ അടുത്ത് വന്നത് പിശാചാണെന്ന് സൂറ 81:25 പറയുന്നുണ്ടല്ലോ. ഇല്ലല്ല, അത് നിങ്ങളെ തെറ്റിദ്ധാരണ. പറയുന്നുണ്ടല്ലോ, പക്ഷെ ഞങ്ങൾ അങ്ങനെ എടുക്കണേ. ഞാൻ വായിച്ചത് വചനം തരൂ. വായിക്ക. എത്രയാണ് നമ്പർ? സൂറ 81:25. അതിൽ പറയുന്നത് ഈ ഖുർആൻ തരാൻ വന്ന ആള് പിശാചായി വന്നു എന്നാണ് അതിൽ പറയുന്നത്. അറബിയിൽ വായിപ്പിച്ചേ മെഹർഷ, അതൊന്ന് അറബിയിൽ വായിച്ച അർത്ഥം പറയണേ. 81:25. അതെ, സൂറ തക്വീർ 25-ാമത്തെ ആയത്ത്. എന്റെ ചോദ്യത്തിന് നിങ്ങൾ കൊണ്ടുപോയല്ലേ, കുഴപ്പമില്ല. 81:19 തീർച്ചയായും ഇത് 19 അല്ല 25 വായിക്കാനല്ലേ പറയുന്നത്? അതിന് ഒരു നമ്പർ മാത്രം എന്തിനെടുക്കുന്നു? വായിക്കട്ടെ. ഏതാ നിങ്ങളാ എഴുതിയേക്കുന്ന സാധനം വായിക്ക് ഹബീബി. വായിച്ചു തരാം, തീർച്ചയായും ഇത് ഖുർആൻ മാന്യമായ ഒരു ദൂതന്റെ. എന്റെ പൊന്ന സുഹൃത്തെ, 81:25 81:25 81 മെഹർഷ, നീ പോവും, നീ ആ വാക്കത്തിൽ ഇരിക്കില്ല. നീ പല പ്രാവശ്യം ഇവിടുന്ന് ഓടിയതാണ് ഈ സാധനം. 81:25 വായിച്ചോ. ശപിക്കപ്പെട്ട പിശാചിന്റെ വാക്കല്ല, അല്ലെന്നോ? അറബിയിൽ ഒന്ന് വായിച്ചേ. അറബിയിൽ നിങ്ങളാണോ? നിങ്ങളാണോ? അറബിയിൽ ഒന്ന് വായിച്ചേ മെഹർഷെ, അറബിയിൽ വായിച്ചേ. അറബിയിൽ വായിച്ചില്ല. അറബിയിൽ ഒന്ന് വായിച്ചേ മെഹർഷെ. ആ വായിച്ചിട്ട് എന്ത് പേടിക്കുന്ന? ഒമാഹുവ തന്നെ ആണോ? ആണോ എന്നല്ലാണ്, ഒമാഹുവ ഒരു ചോദ്യച്ചിഹ്നാണ്. വാക്കാണോ എന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത്? ഇതൊക്കെ ഞങ്ങൾക്ക് വ്യക്തമാണ്, നിങ്ങളത് എങ്ങനെ വേണേ അർത്ഥം വെച്ചു. അല്ല അല്ല, ഒരു സെക്കൻഡ് നാസർ ബ്രോ, അങ്ങനെയാണെങ്കിൽ തന്നെ ഇത് ഷെയ്ത്താന്റെ വാക്കാണോ എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മെഹർഷി ഇവിടെ വായിച്ച മലയാളം പണ്ഡിതന്മാരെക്കാൾ വലിയവരാണോ നിങ്ങൾ ചോദിച്ചത്? മെഹർഷി ഇപ്പൊ മലയാളത്തിൽ വായിച്ചത് സാത്താന്റെ വാക്കല്ലെന്നല്ലേ വായിച്ചത്? അല്ലാന്നാണ് വായിച്ചത്. അപ്പൊ മെഹർഷി അവരെക്കാട്ടി വലിയ പണ്ഡിതനാണോ? നിങ്ങളാണോ പിന്നെ പണ്ഡിത? ഇസ്ലാമിന്റെ പണ്ഡിതൻ മെഹറിഷ് അതിലും വലിയ പണ്ഡിതനാണോ? മെഹറിഷ് അതിലും വലിയ പണ്ഡിതനാണോ? നിങ്ങളെക്കാൾ വലിയ പണ്ഡിതനാണ് ഞാൻ. ഞങ്ങളെക്കാൾ വലിയ പണ്ഡിതനാണ്, ശരി. ഒന്ന് 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 അല്ല മെഹറിഷെ, അല്ല മെഹറിഷെ, ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ്. അങ്ങനെയാണെങ്കിലേ മെഹറിഷെ, ഇതാരണി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തോമസിന്റെ കാര്യം പറയുമല്ലോ, അത് അവിടെ നിക്കേ. ഏ ഏ മെഹർഷ അവിടെ നിക്കേ, അവിടെ നിക്കേ, അവിടെ നിക്കേ. നീ വലിയ വെളച്ചിലെടുക്കല്ലേ, നീ ഒന്ന് മിണ്ടാരണാടാ ചെറുക്കൻ. മിണ്ടാതിരുന്നത്, എനിക്കൊരു പേരിവിടെ ഉണ്ട്. എന്റെ എന്നെ പൊന്നുമോനെ, പൊന്നുമോനെ, നീ ഞാൻ അല്ല, ഒന്ന് ഒന്ന് നിങ്ങളുടെ പള്ളികളിൽ, ഓത്ത് പള്ളികളിൽ വെക്കുന്ന പോലെ, ഓത്ത് പള്ളിയിൽ വെക്കുന്ന പോലെ ഒരു വാദം നടത്തിക്കേം. മെഹർഷ വലിയ പണ്ഡിതനാന്ന് ഒരു വാദം നടത്തിക്കേം. എടാ ആണെങ്കി ഒരു വാദം വെച്ചേ മെഹർഷേ. ഈ ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞണ കുത്തരുത്. അതിനകത്ത് എവിടെയാ ചോദ്യം? അതിനകത്ത് എവിടെയാ ചോദ്യം ഉള്ളേ? ഇന്നലെ ഇന്നലെ ജനിച്ച
ഇന്നലെ ജനിച്ച മെഹറിഷൻ അറബിയിൽ എന്ത് പ്രാവീണ്യ ഉള്ളേ? ഇന്നലെ ജനിച്ച മെഹറിഷൻ എന്ത് പ്രാവീണ്യ ഉള്ളേ? ഏത് പണ്ഡിതന്മാരെ? ഏത് പണ്ഡിതന്മാരെ? ജോബി ബ്രദർ എടുക്കണ്ട, ജോബി ബ്രദർ എടുക്കണ്ട. അല്ലെ, ഏത് പണ്ഡിതൻ? ഏത് കേരളത്തിൽ ഇന്നലെ ജനിച്ച, കേരളത്തിൽ ഇത് എഴുതി വെച്ച, മലയാളത്തിൽ എഴുതി, ഇത് ഇത് എഴുതി വെച്ചത് അറബിക്കാരനാണോ? മലയാളത്തിൽ എഴുതി വെച്ചത് അറബിക്കാരനാണോ? അറബിയിലെ മലയാളത്തിൽ എഴുതി വെച്ച അറബിക്കാരനാണോ? മലയാളത്തിൽ എഴുതിയ അറബിക്കാരന്റെ പേര് പറഞ്ഞേ. മലയാളത്തിൽ എഴുതി വെച്ച അറബിക്കാരന്റെ പേര് പറഞ്ഞേ. മലയാളത്തിൽ എഴുതി വെച്ച അറബിക്കാരന്റെ പേരെന്ന് പറഞ്ഞ മെഹർഷേ, കേരളത്തിൽ ജനിച്ച മെഹർഷാണോ അറബി കൈകാര്യം ചെയ്യണ്ടേ? പിന്നെ അത് എഴുതി വെച്ചത് കേരളത്തിൽ ജനിച്ച ഏതോരത്തിനാണ്? കേരളത്തിൽ ജനിച്ച ഏതോര ഇബ്നീഷാക്കാണോ മലയാളത്തിൽ എഴുതി വെച്ചേ? ഇബ്നീഷാക്കാണോ മലയാളം? എന്നാ പിന്നെ ഇബ്നീഷാക്ക് മരമണ്ട പൊട്ടനാന്ന് ഞാൻ പറയും. ഇന്നലെ ജനിച്ച ആരാന്ന് പറഞ്ഞുതരാം, ഇന്നലെ ജനിച്ച ആരാന്ന് പറഞ്ഞുതരാം. എടാ മോനെ, വമഹുവ ബിഹൗൽ ഷൈത്താനുർ റജീം എന്ന് എഴുതിയിരിക്കുന്നതിനകത്ത്, വമഹുവ ബിഹൗലി ഷൈത്താനുർ റജീം എഴുതിയിരിക്കുന്നതിനകത്ത് നീ പറഞ്ഞ ഇബ്നു ഇഷാഖാണ് ഇത് എഴുതി വെച്ചെങ്കിൽ അങ്ങനെയാണ് മഹാമരമണ്ട പൊട്ടൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനകത്ത് അല്ല അല്ലെങ്കിൽ ഇല്ല. ഇവൻ വായിക്കും, ഇവൻ വായിക്കും. മേരിഷ ഇത് പറയുന്ന കേക്ക്, ഇത് പറയുന്ന കേക്ക്. ഇതിനെപ്പറ്റി ഇമാം ഖുർത്തുബി എന്താ പറയുന്നത്? ഇതിനെപ്പറ്റി ഇമാം ഖുർത്തുബി എന്തോ പറയുന്നത്, ഇത് കേൾക്ക്. കേരളത്തിൽ ജനിച്ചത് മെഹർഷ് ഞാനല്ല, കേരളത്തിൽ ജനിച്ചത് മെഹർഷ്. എടാ കേരളത്തിൽ ജനിച്ചത് നീ, ഞാനല്ല. കേരളത്തിൽ ജനിച്ചത് ഈ ഈ കുപ്പിപ്പാല് കൊണ്ട് നടക്കുന്ന നീയാണ് കേരളത്തിൽ ജനിച്ചത്, ഞാനല്ല. ഞാൻ കേരളത്തിൽ ജനിച്ചവനല്ല. എടാ കേരളത്തിൽ അല്ലടാ പോവേ ഞാൻ ജനിച്ചേ, കേരളത്തിൽ അല്ലടാ പോവേ. എടാ കിങ് ഫൈസൽ ഹോസ്പിറ്റലിൽ ജനിച്ചവനാ ഞാൻ, നീ എന്റെ അടുത്ത് വന്ന് പഠിപ്പിക്കുക. എടാ കിങ് ഫൈസൽ ഹോസ്പിറ്റല്, കിങ് ഫൈസൽ ഹോസ്പിറ്റലിൽ ജനിച്ചവനാണ് ഞാൻ. അതവിടെ കേരളത്തിൽ ഇരിക്കുന്നേ. നീയാണ് പക്ക ലോക്കൽ, നീയാണ് പക്ക ലോക്കൽ. എനിക്ക് മലയാളം വരെ എന്റെ സെക്കൻഡ് ലാംഗ്വേജ് ആണ് മോനെ. അതാണ് ചോദിച്ചത്, നീ നീ ഇന്നലെ എന്നെക്കാട്ടി പ്രായം കുറവല്ലേ നിനക്ക്? നീയാണോ അറബി പഠിപ്പിക്കാൻ ഇങ്ങോട്ട് വരുന്നേ? എടാ കൊച്ചിനെ തൊട്ട് ജനിച്ചു വീണ പാത്രത്തിൽ തൊട്ട് അറബി കണ്ടു തുടങ്ങി എന്റെ അടുത്ത്. നീ ഇവിടെ ജനിച്ചു വീണ, ജനിച്ചു വീണ ഞാന് കേട്ടു തുടങ്ങിയ അറബി ഇവിടെ വന്നിട്ട് ഏതാണ്ട് കാട്ടറബിയുടെ സങ്കലനത്തിനുണ്ടായ വാവുമാര് ഏതാണ്ട് അറബി പഠിപ്പിച്ചു വെച്ചതിനകത്ത്. ഇവന് ഉത്തരവില്ലെന്നേ നാസിൻ ബ്രോ, ഇവന് ഉത്തരവില്ല. അവന് ഉത്തരം പറയാൻ പറ്റില്ല, അവനുത്തരം പറയാൻ പറ്റില്ല. നീ മോളിൽ എഴുതിയേക്കുന്നേ, നീ മോളിൽ എഴുതി, എന്റെ അറബി വേണ്ട, മോളിൽ കുർത്തുബി എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നെടുത്തെ കുർത്തുബിയെക്കാളും വണ്ടി വലിയ പണ്ഡിതനൊന്നും അല്ലല്ലോ ഇബ്നു ഇഷാഖ്. കുർത്തുബിയേക്കാൾ വലിയ പണ്ഡിതനല്ലോ മോളിൽ എഴുതി, മോളിൽ എഴുതിയേക്കുന്ന എടുക്ക്, മോളിൽ എടുക്ക്, മോളിൽ എഴുതിയേക്കുന്ന എടുക്ക്. മകനീച്ച, ഞാൻ നീ അതാണെന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ, മര്യാദക്ക് സംസാരിക്കാമെങ്കിൽ വരൂ, കയറി വരൂ. നീ പറഞ്ഞ കേൾക്കും. ആരാ മകനീച്ചിന് മുകളിലായിട്ട് എടുക്കുന്നത്? മകനീച്ചിന് മുകളിലെടുത്ത ആരാണ്? ഞാൻ അവനെ താഴെ വിട്ടിട്ടുണ്ട്. ഒരു സെക്കൻഡ് പറയാം മകനീച്ച, മാന്യായിട്ട് സംസാരിക്കുമെങ്കിൽ മേളിലോട്ട് പോ. എടാ പോടാന്നും പറഞ്ഞ് വിളിച്ചോണ്ട് സംസാരിക്കാൻ വരണ്ട. ഓക്കെ, ഞാൻ ബഹുമാനിക്കുന്നു അവന്റെ, അവനെ ആ കൂട്ടുകാരനെ ഞാൻ ബഹുമാനിക്കുന്നു. പ്രതിപക്ഷ ബോധത്തോടു കൂടി ഇരുന്ന് സംസാരിക്കണം, മാന്യതയായിട്ട് സംസാരിക്കണം. അറബ് അറിയാമെങ്കിൽ കയറി വരൂ. ഇനി അറബ് അറിയാത്തില്ലെങ്കിൽ ഇനി നമുക്ക് നിങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിക്കും. അറബ് ആർക്കാ അറിയാമെന്ന് അറിയാമല്ലോ. ഓക്കെ കയറി. പിന്നെ വരീഷ് ബദറെ മോളിൽ കേട്ടുന്നുണ്ടോ? ഹലോ വരീഷ് ബദറെ, തെളിവ് വെച്ച് സംസാരിക്കാൻ. അല്ല അച്ഛൻ ഒരു സെക്കൻഡ്, അച്ഛൻ ഞാൻ ഈ മെഹർഷ് കേറി വരുന്ന വല്ലോന്റെ ബെഡ്റൂമിൽ കയറി മൈക്ക് എടുക്കാണല്ലോ, ഒന്നും മിണ്ടാണ്ടിരുന്നേ. മെഹർഷ് വലിയ അറബി പണ്ഡിതനാന്ന് പറഞ്ഞു. മെഹർഷേ ഒറ്റ കാര്യം, കേൾവിക്കാരെല്ലാരും ഒന്ന് കേൾക്കട്ടെ. ഹോപ്പ്ഫുള്ളി നമ്മുടെ ലൈവ് ഇപ്പൊ സെറ്റ് ആവും, ഓൾറെഡി നമ്മുടെ ബ്രദേഴ്സ് വർക്കിംഗ് ആണ്. ലെറ്റ് സീ, ലോകം മുഴുവൻ
بسمسخرة أنت أبقى مسخرة أنت أبقى مسخرة خل مكي يا حبيبي أنت أبقى مسخرة لا أنا ما أبقى أتكلم أي شيء أنا ما أبقى أتكلم أي شيء يا كلمك عربي أنا أبقى كلمك ما أنت يلا ليش مسخرة؟ ليش خاض حقه؟ أنا ما أبقى أنا يا شيخ أنا أبقى كلمك ما أنت أنا أتكلم كم مرة أنا أتكلم إنت مونة لا يا حبيبي أنت كلمك عربي يا حبيبي ني عربي سمسارسي تورندو بوايا دي ني پندنن اللي ني أنت كنت بلي پندنن ني پرا ني ماليالا كنتو ني ماليالا كنتو ني ماليالا كنتو ني عربي كنتو يا حبيبي أنت كلمك عربي أنت كلم عربي أنا أبقى معلوم أنت أول أول شيء أنا أبقى معلوم أنت معلوم عربي والله ما في معلوم عربي إنت براندا بين كنو دمرا لا انت غبي غبي انت غبي انت عربي സംസാരിച്ച മതി ഇനി അങ്ങോട്ട് عربي സംസാരിച്ചിട്ട് പോയാ മതി لا انا ما اتكلم اي شيء ناسم برو just one minute ഞാൻ എടുക്കാം انا ما اتكلم اي شيء حقرا انا اتكلم ما انت يا لازم انا اتكلم ما انت يا سمسكو كرة وين اليوتيوب وين الجبال سورة ما أتكلم ما أنت سوي من سورة يا حبيبي كلمة أنت كلمة أنت سورة يا حبيبي أنت كلمة أنت أنت كلمة أنت يا حبيبي أنت كلمة أنت أنا أبقى كلمة أنت تكلم يا حبيبي عرس المكين المتعد ثم الامين وما صاحب قلب مجعون ولقد رعوا بالون في المبين وما هو الحل قل هذا حق كرن هذا حق سورة يا حبيبي انا اتي هذا ايش انا اتي هذا ايش اي ايت انا اتي الهين هذا اي ايت انا اتي الهين يبنى ايت تو ايت الهين اولا ദീപ ആയിച്ച നീന്റെ ആയത്തെ കാര്യം പറയണം ഞാൻ ചോദിച്ചതിന് മറുപടി മലയാളത്തെ സംസാരിക്കുമ്പം അല്ല ഒരാൾ മലയാളത്തെ സംസാരിക്കുമ്പോ നീ കുഞ്ചൻ നമ്പ്യാർ പാടുകൂടാ ഇവൻ മലയാളത്തിൽ സംസാരിക്കുകയാണെങ്കിൽ മലയാളത്തിൽ ഇവനെ ഇവനെക്കാട്ടി ഡബിൾ എം എ ആണ് എനിക്ക് മലയാളത്തിൽ എം എ ഉള്ളതാണ് ഞാൻ നക്ഷത്രം അക്ഷത്ര വിപക്ഷ പക്ഷ ലക്ഷങ്ങളും തൽക്ഷണാത്രാണെന്നുള്ളത് പറഞ്ഞാണ് മഹർഷേ ഇവനെ പോലൊക്കെ ഏതാണ്ട് മുത്ത കല്യാണം മുത്ത നിക്കാനകത്തുണ്ടായ മക്കളുടെ മക്കൾ കൊണ്ടുവന്നിട്ട് ഇവിടെ കിടന്ന് ഡയലോഗ് അടിച്ചിട്ട് അതിന്റെ അവന്മാര് ഇവിടെ കിടന്നിട്ട് ഇവിടെ കിടന്നിട്ട് കുറെ അറബി ഇങ്ങോട്ട് കൊണ്ടുവന്നെന്നും പറഞ്ഞിട്ട് ഇവന്മാര് കൊണ്ടുവന്നിട്ട് മലയാളം പോലെ നേരെ പറയാറില്ല മഴയ്ക്ക് മയെന്നും പുഴയ്ക്ക് പുയെന്നും പറഞ്ഞിട്ട് നടക്കുന്ന അവന്മാർ ഇവിടെ വന്നിട്ട് തന്നെ ഡയലോഗ് പറയാൻ വരുന്നേ കൂട്ടിയിട്ട് കത്തിച്ച ആരാന്നൊക്കെ ഇവിടെ മനസ്സിലാവും നീ അറബി നീ അറബി എന്നോട് പേഴ്സണലി സംസാരിച്ചിട്ട് പോയാൽ മതി അവനെ അവന് ഒരു കുന്ത അറിയത്തില്ല തേങ്ങ അറിയത്തില്ല വെറുതെ വേണം ഇവിടെ ഹാരിസ് മാമലി പറഞ്ഞു ഇതിനകത്ത് ഇല്ല അല്ലെങ്കിൽ അല്ല എന്നുള്ള വേർഡ് ഇല്ല എന്നുള്ളത് തീർത്ത് പുള്ളി പറഞ്ഞു പിന്നെ ഇവൻ വന്നേക്കാ വലിയ ഡയലോഗും വെച്ചിട്ടുണ്ട്